സാധാരണ മനുഷ്യൻ്റെ ചിന്തയിൽ എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് രണ്ട് മിനിറ്റ് നേരം നിങ്ങളോടൊന്ന് ഒന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനുവേണ്ടി ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 14-15 അധ്യായങ്ങളാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഞാൻ റോമാ സാമ്രാജ്യത്തിൻ്റെ യഹൂദ നഗരത്തിൻ്റെ ഭരണാധിപൻ പൊന്തിയോസ് പിലാത്തോസ്, ഇന്നിവിടെ ഞാൻ നീതിമാനെന്ന് വിചാരിക്കുന്ന ഒരുത്തനെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ നയപ്രമാണികളും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും കൊണ്ടുവരൂ. എന്താ മഹാപുരോഹിത? അവനെ കൊണ്ടുവരൂ എൻ്റെ മുന്നിലേക്ക്. പ്രഭു, അവൻ കുറ്റവാളിയാണ്. പ്രഭു, അവനെ പറയുക, അവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് അവൻ പറയുക. ഞാൻ രാജാവാണ്, ഞാൻ എവിടുന്നു വന്നതാണെന്ന് പറയുക. ഞാൻ പക്ഷേ അവനിൽ ഒരു കുറ്റവും കണ്ടില്ലല്ലോ മഹാപുരോഹിത. അവനെ കണ്ടില്ലേ? അവന്റെ തലയിൽ കണ്ടില്ലേ രാജ കിരീടം? അവന്റെ തലയിൽ കണ്ടില്ലേ രാജകിരീടം? അവന്റെ ചുടുപ്പ് കണ്ടില്ലേ രാജ ഉടുപ്പ്? ഞാൻ ഇവനിൽ ഒരു കുറ്റവും കണ്ടില്ല. ഒരു കാര്യം ചെയ്യാം. സാധാരണ പെരുന്നാൾ ദിവസത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തരെ വിട്ടുതരുന്ന ഒരു പതിവുണ്ടല്ലോ. ഈ പ്രാവശ്യം ഇവനെ ഞാൻ വിട്ടുതരാം. വേണ്ട പ്രഭു, വേണ്ട, ഞങ്ങൾക്ക് ഇവനെ വേണ്ട. ഇവനെ കൊന്നുകളയൂ പ്രഭു, കൊന്നുകളയൂ. ഞങ്ങൾക്ക് ഇവനെ വേണ്ട, പകരം ബറബാസിനെ വിട്ടുതന്നാ മതി. ഇവനെ വേണ്ട, ഇവനെ ക്രൂശിക്കണം, ക്രൂശിക്കണം. ശരി, ഇവനെ ക്രൂശിക്കാം. പക്ഷേ ഇവനെ ക്രൂശിക്കുമ്പോൾ ഇവന്റെ ക്രൂശിന്റെ മുകളിൽ ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതണം. അതെങ്ങനെ സാധിക്കുമെഹോ? ഇവൻ പറയുകയാണ് യഹൂദന്മാരുടെ രാജാവ് എന്നല്ലേ എഴുതേണ്ടത്? ഞാൻ എഴുതിയതെഴുതി, നിങ്ങൾക്കിവനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകാം. അയ്യോ, എന്റെ യേശുവിനെ അല്ലേ ആ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്നത്? സഹോദരന്മാരെ, സഹോദരിമാരെ, കണ്ടില്ലേ യേശുവിനെ കൊണ്ടുപോകുന്ന? കണ്ടില്ലേ? നോക്കിയേ, അവന്റെ തലയിൽ ഇതാ മുൾക്കിരീടം. അതെ, അവന്റെ തലയിൽ മുൾക്കിരീടം. ചോലയിട്ടിട്ട് വീഴുന്നു. അയ്യോ, എനിക്ക് വേണ്ടിയല്ലേ അവൻ അവന്റെ തലയിൽ നിന്ന് ചോല ഇറ്റിറ്റ് വീഴുന്നു. കണ്ടില്ലേ അവന്റെ കാലുകൾ കുഴയുന്നു. അവന്റെ കാലുകൾ കുഴയുന്നു, അവന്റെ കണ്ണുകൾ ചുളിയുന്നു. കണ്ടില്ലേ സഹോദരങ്ങളെ, അവന്റെ പുറമേലേറ്റ ആടിയുടെ പാടുകൾ നിങ്ങൾ കണ്ടില്ലേ? അയ്യോ, എനിക്ക് വേണ്ടിയല്ലേ ദൈവമേ. താങ്ക് യു.